കൃഷിയിൽ പ്രോട്രേ സാങ്കേതിക വിദ്യ പരീക്ഷിക്കുകയാണ് കോഴിക്കോട് അടിവാരത്തെ അഹമ്മദ് കുട്ടി. വിത്തിൻ്റെ അളവ് ഗണ്യമായി കുറയ്ക്കാമെന്നതും രോഗങ്ങളെ എളുപ്പത്തിൽ അകറ്റി നിർത്താമെന്നതുമാണ് ഈ നൂതന സാങ്കേതിക വിദ്യയുടെ പ്രത്യേകത. വാണിജ്യാടിസ്ഥാനത്തിൽ ഇഞ്ചി കൃഷി ചെയ്യുന്നവർ നേരിടുന്ന മുഖ്യ പ്രശ്നങ്ങളാണ് വിത്തിൻ്റെ ഉയർന്ന വിലയും കടുത്ത രോഗബാധ മൂലമുള്ള ഭീഷണിയും. ഇതിന് രണ്ടിനുമുള്ള പരിഹാരമാണ് പ്രോട്രേ സാങ്കേതിക വിദ്യ മുന്നോട്ട് വയ്ക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ അടിവാരത്ത് അഹമ്മദ് കുട്ടിയുടെ പോളിഹൗസിലാണ് ഈ പരീക്ഷണം വിജയകരമായി നടക്കുന്നത്. കോഴിക്കോട്ടെ ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രത്തിലെ ഗവേഷകരാണ് ഈ സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുത്തത്. ഇഞ്ചി വിത്ത് ഒരു മുകുളം മാത്രമുള്ള കഷ്ണങ്ങളായി മുറിച്ച പോർട്രേയിലോ കപ്പിലോ ഒരു പ്രത്യേക മാധ്യമത്തിൽ മുളപ്പിച്ചെടുക്കുന്ന രീതിയാണ് ഇത്. വെർമി കമ്പോസ്റ്റും ചാണകവും ചേർത്ത മിശ്രിതമാണ് പോർട്രേയിൽ നിറയ്ക്കുന്നത്. നാൽപ്പത് ദിവസം പ്രായമാകുമ്പോൾ ഈ തൈകൾ ഗ്രോ ബാഗിലോ പ്ലാസ്റ്റിക് ചാക്കിലോ അല്ലെങ്കിൽ നേരിട്ട് മണ്ണിലേക്കോ മാറ്റി നടാം. ഇതിൽ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ റൈസോംസിനെ ഏകമുകുള കഷ്ണങ്ങളായിട്ട് മുറിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് നമുക്ക് സ്റ്റെറിലൈസ്ഡ് ആയിട്ടുള്ള കത്തി നമുക്ക് ഉപയോഗിക്കാം. ഒന്നെങ്കിൽ നമ്മുടെ ചെറിയ വിളക്കുപയോഗിച്ച് നമുക്ക് കത്തിയെ ചൂടാക്കി സ്റ്റെറിലൈസ് ചെയ്യാം. അതിനുശേഷം ഈ ബഡ്സിനെ ചെറിയ ഓരോ മുകുളങ്ങളുള്ള കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിക്കുക. ഇങ്ങനെ ഇത്തരം ഏകമുകുള കഷ്ണങ്ങളെയാണ് വീണ്ടും നമ്മൾ പ്ലാന്റിങ് മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിനുശേഷം ഇത്തരം പ്രോട്രൈസിൽ നമ്മൾ ഏകദേശം പകുതിയോളം കൊയർപ്പിത്ത് വെർമി കമ്പോസ്റ്റ് കൗഡങ്ക് ഉള്ള മിശ്രിതം ഉപയോഗിച്ച് നമുക്ക് നിറയ്ക്കാം. ഈ ഇങ്ങനെ പകുതി നിറച്ച ട്രേസിലേക്ക് വേണം നമ്മൾ ഇത്തരം ഏകമുകുള കഷ്ണങ്ങൾ വെക്കാനായിട്ട്. ഈ ഇത്ര പകുതി നിറച്ച ട്രേസിലേക്ക് കഷ്ണങ്ങൾ ഇറക്കി വെക്കാം. അതിനുശേഷം വീണ്ടും കൊയർപ്പിത്ത് ഉപയോഗിച്ച് ഇതിൻ്റെ നാല് വശത്തും കൊയർപ്പിത്ത് ഇട്ടതിന് ശേഷം വിരൽ ഉപയോഗിച്ച് സാവധാനം ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് ഇതിനൊന്ന് ഉറപ്പിച്ച് നിർത്താൻ സാധിക്കും. ഇങ്ങനെ ഉറപ്പിച്ച് നിർത്തുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്ലാന്റ്സ് വളർന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേര് പടലത്തോടുകൂടി ഈ പ്ലാന്റ്സിനെ നമുക്ക് എടുത്തു മാറ്റാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പ്ലാന്റ്സിനെ ഉറപ്പിച്ച് നിർത്തുന്നത്. അപ്പം അത്തരം കേസുകളിൽ പ്ലാന്റ്സിൻ്റെ റൂട്ട് സിസ്റ്റത്തെ നമുക്ക് ഡാമേജ് ചെയ്യാതെ തന്നെ ട്രാൻസ്പ്ലാന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഈയൊരു ഇങ്ങനെ പ്രസ് ചെയ്ത് ഒരു വളരെ സാവധാനം പ്രസ് ചെയ്ത് സോഫ്റ്റായിട്ടുള്ളൊരു പ്രസ് ചെയ്ത് ഇത് ഉറപ്പിക്കുന്നതുകൊണ്ട് ഉള്ള ഗുണം. ഏകദേശം ഒരു 30-35 ദിവസത്തെ ഗ്രോത്ത് ആയതിന് ശേഷം ഈ പ്ലാന്റ്സിനെ നമുക്ക് ഫീൽഡിലേക്കോ അല്ലെങ്കിൽ ചാക്ക് അല്ലെ ഗ്രോ ബാഗിലേക്കോ മാറ്റി നടക്കുന്നതാണ്. വിത്തിൻ്റെ അളവ് മൂന്നിലൊന്നായി കുറയ്ക്കാമെന്നതാണ് ഈ രീതിയുടെ ഏറ്റവും വലിയ ഗുണം. പരമ്പരാഗത രീതിയിൽ ഒരു ഹെക്ടർ സ്ഥലത്തേക്ക് 1500 മുതൽ 2000 കിലോഗ്രാം വരെ ഇഞ്ചി വിത്ത് ആവശ്യമായി വരും. എന്നാൽ ഈ രീതിയിൽ 500 കിലോ വിത്തുണ്ടെങ്കിൽ 1 ഹെക്ടർ സ്ഥലത്തേക്കുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാം. ഇഞ്ചി കൃഷിയിൽ എന്ന് പറഞ്ഞാൽ പ്രധാന പ്രോബ്ലമായിട്ടും പറയുന്നത് ഗുണമേന്മയുള്ള വിത്തിൻ്റെ അഭാവം തന്നെയാണ്. അതോടൊപ്പം തന്നെ ഉയർന്ന അളവിലുള്ള വിത്തിൻ്റെ ആവശ്യകത. ഏകദേശം 1 ഹെക്ടറിലേക്ക് 1500 മുതൽ 2000 കിലോഗ്രാം വരെ വിത്ത് ആവശ്യമായിട്ട് വരുന്നുണ്ട് നിലവിലുള്ള പാരമ്പര്യ രീതിയിലുള്ള ഒരു കൾട്ടിവേഷൻ മെത്തേഡിൽ. അപ്പം ആ ഒരു രീതിയിൽ നിന്ന് മാറി എങ്ങനെ ഈ വിത്തിൻ്റെ അളവ് കുറയ്ക്കാം, ഏകദേശം മൂന്നിലൊന്നായി കുറയ്ക്കാം എന്നുള്ളൊരു ആലോചനയിൽ നിന്നാണ് ഈ ഒരു സാങ്കേതികവിദ്യ വന്നിരിക്കുന്നത്. ഇപ്പം ഇതിൽ നമ്മൾ മെയിനായിട്ടും വിത്തിൻ്റെ ആവശ്യകത ഏകദേശം മൂന്നിലൊന്നായി, അതായത് 500 കിലോഗ്രാം പെർ ഹെക്ടറായിട്ട് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. 3 ഘട്ടങ്ങളിലായി രോഗബാധ നിയന്ത്രിക്കാൻ കഴിയുന്നു എന്നതാണ് പോർട്രേ സാങ്കേതികവിദ്യയുടെ മറ്റൊരു പ്രത്യേകത.
വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ രോഗമില്ലെന്ന് ഉറപ്പുവരുത്താം. അതിനുശേഷം പോർട്രേയിലോ കപ്പിലോ വളർത്തുമ്പോൾ ഏതെങ്കിലും ചെടിക്ക് രോഗം വന്നാൽ ആ ചെടി പറിച്ചു മാറ്റാം. ഗ്രോ ബാഗിലോ പ്ലാസ്റ്റിക് ചാക്കിലോ നട്ടതിനു ശേഷം രോഗം ശ്രദ്ധയിൽപ്പെട്ടാൽ ആ ബാഗ് പൂർണ്ണമായും എടുത്തുമാറ്റി രോഗം പടരുന്നത് ഒഴിവാക്കാം. ഇതിലൊരു മൂന്ന് സ്റ്റേജിൽ നമ്മളൊരു ഡിസീസ് സ്ക്രീനിങ് നടത്തുന്നുണ്ട്. ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ തന്നെ റൈസോം സെലക്ട് ചെയ്യുന്നു എന്നുള്ളത്. ഡിസീസ് ഫ്രീ റൈസോം ആണെന്ന് ഉറപ്പി വരുത്തിയതിന് ശേഷമാണ് നമ്മൾ റൈസോം സെലക്ട് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേജിൽ നമ്മൾ പ്രോട്രേസിൽ ചെയ്യുന്ന സമയത്ത് ഡിസീസസ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നമുക്കതിനെ മാറ്റാൻ സാധിക്കും. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ബാഗിലാണ് നമ്മളുടെ കൾട്ടിവേഷൻ നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം ഡിസീസ് വന്നിട്ടുള്ള ബാഗിനെ നമുക്ക് ആസ് സച്ച് അത് റിമൂവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഡിസീസ് മറ്റൊന്നിലേക്ക് സ്പ്രെഡാവാണ്ട് തന്നെ നമുക്ക് നോക്കാൻ സാധിക്കും. അങ്ങനെ ഒരു 100% രോഗവിമുക്തമായ ഇഞ്ചി നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഇതേ ടെക്നോളജി തന്നെ നമ്മൾക്ക് മഞ്ഞളിലും ചെയ്യാൻ സാധിക്കുന്നതാണ്. സാധാരണഗതിയിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ഇഞ്ചി കൃഷിക്ക് അമിതമായ രീതിയിലാണ് വളപ്രയോഗവും കീടനാശിനി പ്രയോഗവും നടത്തുന്നത്. എന്നാൽ പ്രോട്രേ രീതിയിൽ ഇത് രണ്ടും ആവശ്യമില്ല. ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയിൽ ജലസേചനം നടത്തുന്നതോടൊപ്പം തന്നെ കുറഞ്ഞ അളവിൽ വളപ്രയോഗവും നടത്തിയാൽ മതിയാകും. രോഗം ബാധിച്ച ചെടികൾ കൃത്യസമയത്ത് മാറ്റിയാൽ കീടനാശിനി പ്രയോഗവും കാര്യമായി വേണ്ടിവരില്ല. പെസ്റ്റിസൈഡ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്ന് തന്നെ പറയാം. ഇങ്ങനെ ബാഗ്സിലാകുമ്പം ഇപ്പം ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ രോഗം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ പൂർണ്ണമായും മാറ്റാൻ സാധിക്കുന്നു. ആ ഒരു ഡിസീസ് സ്പ്രെഡിങ് ഇവിടെ ഉണ്ടാവുന്നില്ല. അപ്പം നമ്മൾക്ക് ഇപ്പം ഫീൽഡിൽ പ്ലാന്റ് ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗം ഇതിൽ ഗണ്യമായി തന്നെ കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇതിലെ മെയിൻ അഡ്വാൻറ്റേജ്. പിന്നെ ഫെർട്ടിലൈസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നമ്മുടെ രീതിയിൽ ഇപ്പം ഡ്രിപ്പ് ഇറിഗേഷനാണ് നമ്മളിവിടെ ചെയ്തത്. അപ്പം നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്, എങ്ങനെ വേണം എന്ത് വേണമെന്ന് നമുക്ക് ലിമിറ്റ് ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ ഓരോ ചെടിക്ക് ആവശ്യമായ ഫെർട്ടിലൈസർ നമുക്ക് നേരിട്ട് എത്തിച്ചു കൊടുക്കാൻ സാധിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഫെർട്ടിലൈസറിൻ്റെ നമുക്ക് യൂസ് നമുക്ക് കൂടുതൽ എഫിഷ്യൻ്റ് ആക്കാൻ സാധിക്കുന്നുണ്ട്. ഈ രീതി പരീക്ഷിക്കാൻ പോളിഹൗസോ മഴമറയോ നിർബന്ധമല്ലെന്നും ഗവേഷകർ പറയുന്നു. വൻകിട കർഷകർക്ക് കൃഷിയിടത്തിൽ തന്നെ ഇത്തരത്തിൽ കൃഷി ചെയ്യാം. വിത്തിന്റെ അളവ് കുറയുന്നതിന്റെ നേട്ടം വൻകിട കർഷകർക്കാണ് എളുപ്പത്തിൽ ലഭിക്കുക. തന്റെ പോളിഹൗസിൽ മറ്റു വിളകൾ പരാജയപ്പെട്ടപ്പോഴാണ് അഹമ്മദ് കുട്ടി ഗവേഷകരുടെ പിന്തുണയോടെ ഇഞ്ചി കൃഷി പരീക്ഷിച്ചത്. ഞാൻ ആദ്യം ഇവിടെ ക്യൂക്കംബർ ചെയ്തു. ഇപ്പം കേരളത്തിൽ കുറേ ആൾ പോളിഹൗസിൽ ഇറങ്ങി, അതുപോലെ ഞാനും ഇറങ്ങി. പ്രോഫിറ്റബിളാണെന്ന് കണ്ടിട്ട് പ്രൊഡക്ഷൻ കൂടുതൽ ഉണ്ടാക്കാം. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഒരു 4 crops ചെയ്തു. 4 crops ചെയ്തിട്ടും ഇത് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ കഴിയുന്നില്ല. പിന്നെ വരുന്ന സീസൺ ഏറ്റവും വേർസ്റ്റ് സീസൺസ് ആയിരുന്നു. 2 seasons, ഹോട്ട് ഹ്യൂമിഡ് സമ്മറും അത് കഴിഞ്ഞാൽ ഹ്യൂമിഡ് ഡാർക്ക് മൺസൂണും, നോ ലൈറ്റ്. അപ്പോൾ അത് രണ്ടും ഇതിന് ഏറ്റവും വേർസ്റ്റ് സീസൺസാണ്. അപ്പോൾ അതിലേക്ക് തിരിച്ചു പോകാൻ മടിയായപ്പോൾ ഞാൻ വേറെന്ത് ക്രോപ്പ് ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ചിരുന്നു. അങ്ങനെ ഞാൻ ഡോക്ടർ ശർമ്മയുണ്ട്, എൻ്റെ ഫ്രണ്ട്, ISR ഓൾഡ് ഡയറക്ടർ, മൂപ്പരായി ഡിസ്കസ് ചെയ്തപ്പം ജിഞ്ചർ പോസിബിലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞു. അതിനെപ്പറ്റി കുറച്ച് ഞങ്ങൾ മുമ്പേ അറിഞ്ഞിരുന്നു, ജിഞ്ചർ ചെയ്യുന്നുണ്ട്. ടെക്നോളജി ഞങ്ങൾ കയ്യിലില്ലായിരുന്നു. പോളിഹൗസിൻ്റെ വശങ്ങൾ തുറന്ന് ഒരു റെയിൻ ഷെൽട്ടറാക്കി മാറ്റിയാണ് ഇവിടെ ഇഞ്ചി നട്ടിരിക്കുന്നത്. പരീക്ഷണം വിജയകരമാണെന്നും തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകുമെന്നും അഹമ്മദ് കുട്ടി പറയുന്നു. റിസൾട്ട് എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ ആയി, ക്രോപ്പ് സക്സസ്ഫുൾ ആയി, മീനിങ് ജിഞ്ചർ ഇതിനകത്ത് നല്ല വളരുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ ഞങ്ങൾ കുറേ മിസ്റ്റേക്സ് ചെയ്തിരുന്നു ഫസ്റ്റ് സൈക്കിളിൽ. അപ്പോൾ അത് കുറേയൊക്കെ ഞങ്ങൾ കറക്റ്റ് ചെയ്യാണ്. ഇനിയും അറിയാത്ത പലതും ഉണ്ട്. അപ്പോൾ അത് ഈ സൈക്കിളിലൊക്കെ പഠിച്ചു വരുന്നതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. യെസ്, ഡെഫിനറ്റ്ലി. ഇത് ഐ തിങ്ക് ഇനിയിപ്പം ഇതൊരു മെത്തേഡ് ഓഫ് കൾട്ടിവേഷനായി മാറും. പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തപ്പോൾ ഒരു ചെടിയിൽ നിന്ന് 2 kg ഇഞ്ചി വരെയാണ് വിളവ് ലഭിച്ചത്.
വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യുമ്പോൾ ഉൽപാദനം ഇതിലും കൂട്ടാമെന്നാണ് ഗവേഷകരുടെ അഭിപ്രായം. ഈ രീതി പിന്തുടരുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. ഒന്ന്, രോഗബാധയില്ലാത്ത വിത്ത് തിരഞ്ഞെടുക്കുക. രണ്ട്, വളർച്ചാഘട്ടത്തിൽ രോഗലക്ഷണങ്ങളുള്ള ചെടികൾ പൂർണ്ണമായി ഒഴിവാക്കുക. മൂന്ന്, വേരുകൾ നഷ്ടപ്പെടാതെയും ചെടിക്ക് പരിക്കേൽക്കാതെയും തൈകൾ പറിച്ചു നടുക.